സോ ഹലോ ഈ വാട്സ്ആപ്പ് ഗെയിമേഴ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ദ കാസ്റ്റിംഗ് ഓഫ് ഫ്രാങ്ക് സ്റ്റോൺ. നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ്സ് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക, അപ്പോഴേ നിങ്ങൾക്ക് സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങനെ ഇവർ നമ്മുടെ മേർഡർ മിൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഫൈനൽ ഷോട്ടും എക്സ്ട്രാ അഡീഷണൽ ഷോട്ട് സമയമുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ്. പക്ഷെ അവിടെ എന്തൊക്കെയോ വോയിസും സംഭവങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയോ പെശകാണ് ഗൈസ് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫ്രാങ്ക് സ്റ്റോണുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഷോട്ട് കിട്ടിയാൽ ലോകം മുഴുവൻ ഈ പടം ഇറങ്ങുമ്പോൾ എല്ലാവരും അറ്റൻഷൻ ഇങ്ങോട്ട് കിട്ടും. പടം സൂപ്പർ ഹിറ്റ്, ഗംഭീര ഹിറ്റ് ഇതൊക്കെ ആയി പോകുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഫ്രാങ്ക് വർക്ക് ചെയ്തിരുന്ന അവൻ്റെ മെഷീൻ ഷോപ്പ് തപ്പിപ്പോയിരിക്കുകയാണ്. ഒരു ഡോറ് കണ്ട് അതിലോട്ട് അങ്ങ് പോയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ കറക്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് അടിക്കുക, 2K ലൈക്ക് ആണ് ലൈക്ക് ടാർഗറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കണ്ടി സബ്സ്ക്രൈബ് ചെയ്യാ. സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ സ്റ്റോറി. ഇവരൊക്കെ ഒന്ന് കൊന്നു കളയാ, ഒരുത്തം കണ്ട പിള്ളേരെ ഗൈസ് കൊന്നു കളയാ നല്ലത്. നമ്മൾ ആ ഡോറ് തുറന്നങ്ങ് എത്തിയട്ടോ. My dad would kill me if he knew I was in here right now. Just rip my limbs off one by one. I thought the sheriff was all bark and no bite. നിന്നെ മാത്രമല്ല, ഞങ്ങളെല്ലാവരും കൊന്നുകളയും. നിന്റെ ഡാഡി ഞങ്ങളോട് കയറി എന്നങ്ങനെ അറിഞ്ഞ. Weird how obsessed with this place he is. I guess so. I mean, he always has been, long as I can remember. I didn't even know it was weird until I got old enough to realize all the long walks he liked to take in the middle of the night were in the abandoned steel mill where he killed a guy. Maybe that's why he comes back to the scene of the crime. Maybe it helps him somehow. Honestly, I don't even think he wants to be helped. What do you mean? That clown. Riley, get ganda. Wow. Okay. So, ഈ സാധനമാണ് ഇത്ര നേരം അവിടെ നമുക്ക് ഇങ്ങനെ കാണിച്ചിരുന്നത്. ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയില്ലേ, അത് നമ്മളെ കിട്ടിയിട്ട് നമുക്ക് വലിയ കഥയൊന്നുമില്ല. He sort of started researching all kinds of non-traditional philosophies. Non-traditional. Guys, acupuncture with all the pins? ഇനി വേറെ ഉണ്ട്. Wait, you don't know. ഡോർ വന്ന മെഷീൻ ഷോപ്പ് ദേ. വാ വാ. Wait a second. Guys, this is it. The machine shop. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് മെഷീൻ ഷോപ്പ് ആണ്. This is the machine shop. ഷോട്ട് എടുത്തോ. Holy crap. ബോണിനായിട്ട് പുറത്തേക്ക് പോയാ. Man, Chris, you really know how to find the coolest stuff. Totally. Nice work, Chris. Let's look around and see what we can find. Yes. Yeah. You really think we're gonna find anything the police miss? They're pretty thorough, right? They do miss stuff. Look at that. The train? Yeah. Yeah, in the article, it's a skeleton crew now. We're all pulling triple duty. I'm the only one left who even knows how to work some of the machines. The rolling miller, the shears, the freight transfer system, said Frank Stone. If Frank was the only one left who knew how to use the freight transfer system, and that one's still suspended, I bet it never got searched. Not thoroughly. Ah. Good point. ഒരു മെഷീൻ ഉപയോഗിക്കാൻ ഫ്രാങ്കിന് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അത് ആരും തൊട്ട് പോലും നോക്കിയിട്ടുണ്ടാവില്ല. ഇവിടെ വർക്ക് ചെയ്തിടുന്നവര് പോലും നോക്കിയിട്ടുണ്ടാവില്ല. കാരണം ഫ്രാങ്ക് മരിച്ച ശേഷം ഈ മില്ല് സീസ് ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെ അവൻ്റെ പൊട്ടും പൊടിയൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇതുവരെ ആരും ചത്തിട്ടില്ല. ഇനി മരിക്കുമ്പോൾ പടക്ക് പടക്ക് പടക്കുന്നുണ്ട്, ഓരോരുത്തരും ഓരോരുത്തരുടെ ചാവും. അതുവരെ ഉണ്ടാവും ഇത്. ഞാൻ തന്നെ എൻ്റെ കൂടെ ഇപ്പം ഇതിലേ വന്ന് ഇത് ക്ലൈംബ് ചെയ്യാനുണ്ടല്ലോ. ഓ യെസ്, ലോക്ക്ഡ്. വന്ന വഴിയല്ലേ നമ്മള്, അവൻ പോയ വഴി തന്നെ പോണം കേട്ടോ. അപ്പുറത്തെ സൈഡില് ക
കണ്ട അവൻ എന്തോ കിട്ടിയിട്ട്. എന്താടാ റോബർട്ട്? Broken? Looks like, yeah. Let me take a look. Hey, can I ask you something there? Toigi? Sure. How come you never asked me to work on your movie? Oh. എന്നോട് എന്തോ ഒരിക്കലും നീ ചോദിക്കാൻ ഞാൻ നിങ്ങളുടെ മൂവിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളത്. Yeah, but I mean, you know I'm like a huge horror guy too. എനിക്കും ഈ കാര്യത്തിലൊക്കെ ഹൊററിലും ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് അറിഞ്ഞൂടെ. നമ്മൾ പരിചയമുള്ളതല്ലേ, പിന്നെ വൈ എന്നെ എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല എന്ന്. Wasn't what? We're making a horror movie, yeah, but like, I don't know. Point was for me and my girlfriend and best friend to all do something together. എനിക്ക് എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെയും ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു അടിപൊളി സംഭവം ചെയ്യണമെന്നുണ്ടായിരുന്നല്ലോ ഞങ്ങൾ മാത്രമായിട്ട്. അതുകൊണ്ടാണ് നിന്നെ ക്ഷണിക്കാൻ ഞാൻ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തടസ്സമായില്ലേ എന്ന്. നിങ്ങളുടെ വഴിയുടെ ലൈക്ക് അവൻ പറഞ്ഞ പോലെ തന്നെ അവർ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ ഇപ്പൊ ഇടയിൽ വന്ന് കയറിയ പോലെ ആയില്ലേ. അവൻ നെഗറ്റീവ് ആയിട്ടല്ല കേട്ടോ, അവൻ പോസിറ്റീവ് ആയിട്ട് തന്നെ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടൂലേ എന്നുള്ളത്. യു ആർ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് മൈ ഗേൾഫ്രണ്ട്. ഐ വാണ്ട് ഫ്യൂ മിനിറ്റ്സ് അലോൺ വിത്ത് ക്രിസ്. ശരിയാണ്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞ് ഇവൻ ക്രിസിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ. ഇംപേഷ്യൻ്റ് സസ്പീഷ്യസ്, ഇംപേഷ്യൻ്റ് സസ്പീഷ്യസ് ഒന്നുമില്ല. ക്രിസ് ഫ്രാങ്ക് സ്റ്റോണിൻ്റെ കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. You're annoyed that Chris doesn't want to run off and make out with you in the lair of the man who nearly made me an orphan. That's not what I said. It's not my fault she's more focused on her work than you, man. അവള് നിന്നോട് മിണ്ടാണ്ട് വർക്കിൽ ഫോക്കസ് ചെയ്യുന്നത് എന്റെ തെറ്റല്ലാന്ന്. So that door over there needs power for it to open. Generator working? Generator working ഇല്ല. Unfortunately, it's toast. I can get it working. Just need to scrounge up a few parts and it'll be good as new. And let's go scrounging. കുറച്ച് പാർട്സ് കിട്ടിയ ആട്ട് ജനറേറ്റർ ശരിയാക്കാന്ന് പറഞ്ഞു. ആ ജനറേറ്റർ ശരിയാക്കിയാലാണ് അവിടുത്തെ മെയിൻ ഡോർ തുറക്കുള്ളൂ. അപ്പൊ അത് ഇവിടുന്ന് കിട്ടും. അതെ, this might work with the generator. ഐറ്റം ആഡ്. വൺ ഡൗൺ. അത്ര വലിയ സ്ഥലത്ത് നിന്ന് ഞാനൊരു കുഞ്ഞിത് എങ്ങനെ കണ്ടുപിടിക്കാനാ? ഞാൻ അവനെ വെട്ടിച്ച് പോവാൻ നോക്കി ദൈവം സ്ഥലം തന്നില്ല കേട്ടാ. കള്ളൻ. Maybe there's something useful in there. Okay. ഇത് ഞെക്കാനാണ് നമുക്ക് പവർ വേണ്ടത്. Looks like it needs power. കിട്ടിയ പറയണോട്ടാ. Need to find some parts. കിട്ടി കിട്ടി കിട്ടി. Help with the generator. കിട്ടി വള. Basically done. Just got to finish the repairs. Parts kittiyundu. Kondu poi fit cheya mathrame vendullu. Repair. Oh. Oh. Okay, sorry, sorry, sorry. Sorry, sorry, sorry. Nice going. ഒന്ന് നിക്കടോ, ശരിയാക്കിരാന്ന് പറഞ്ഞില്ലേ. One down.
2 down. Nice job. Thanks. പവർ വന്ന് ഇപ്പം മറ്റേ ഡോർ തുറന്നിട്ടുണ്ടാവണം. ഓപ്പൺ. നീ നേരത്തെ കണ്ട ഓഫീസിൽ അതേ ഇവിടെ ഡോറുണ്ട്. നീ തുറക്കുമോ? ഞാൻ തുറക്കണോ? തുറക്കാൻ പറ്റില്ല. അപ്പൊ അതെ ഇവിടെ ഒരു അവിടെ മുകളിലേക്ക് കയറാ. ആ പലക നീക്കാൻ പറ്റും നോക്കിയത് ഞാൻ. ദേ ഒരു കാര്യം ചെയ്യ്, ആ ഇതങ്ങോട്ട് തള്ളുക. നീ അങ്ങോട്ട് ക്ലൈംബ് ചെയ്യുക. ഈസി പീസി. Crouch. Can't believe they got me crawling through the roof ducts like a raccoon. Jump down. Okay. What have we here? Chess in there. അതെല്ലാർത്തും തുറന്നാലും ഒന്ന് ഗെയിം സേവ് ആവുന്നുണ്ട് കേട്ടോ. എന്താന്ന് അറിഞ്ഞൂടാ. Maybe this key will open up the box car. Key കിട്ടി. Come in. Find anything? Yep. Key. It's got a label on it. F Stone. Holy Frank Stone. You think? This could be a real connection to Frank Stone. Oh man. ഇനി എന്തോരം കണക്ഷൻ വേണം എനിക്ക്. ഇതൊക്കെ പോരെ. Let's see if the key unlocks the box car. നോക്കിപ്പോ ഇവിടെ ഇരുന്നില്ലേ. ആ ദേ വാച്ചിങ് അസ്. യൂസ് ഐറ്റം. വലിക്ക. Make your way up to the train. Go up. Pony. Jump. ചാടിക്കോ, ഒന്നും പേടിക്കണ്ട. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഞാൻ ആദ്യം പോവാം. I'll go first. Easy as 1, 2. Three and jump. Three. Well, if it's that easy. Got you. Ooh. Thanks, man. That would not have been a pleasant way to go. I would not have wanted to break it to your dad. That would be an even more unpleasant way to go. സത്യം. എന്നൊക്കെ പറ്റിയിട്ട് ഡാഡ് ഇവിടെ അറിഞ്ഞാലേ തീർന്നു. Wow. Right through the wall. ഒരാളുടെ കയ്യല്ലേ ഇത്? Oh shit. Damn. Is that a... Yeah. And it's got friends. അയ്യോ, ഒരുപാട് പേരെ കൊന്നിട്ട് അവരുടെ പാർട്സ് ഒക്കെ ഇവിടെ. ദൈവമേ. This is insane. അവളെ ഷൂട്ട് ചെയ്യണില്ല, എക്സ്പ്ലോർ ചെയ്തില്ല. എറുതു നോക്കിയേ. ഇതിന്റെ അകത്തവ ഓരോന്നിനും പലതും പലതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ.
Who are these other people? Feel every blow. Hear their scream. സൈക്കോ കില്ലർ തന്നെയാട്ടാ. A creature forged to purge the world. Use what's at hand. No, not what I see at night. Inspire terror. Cut plus fix. അങ്ങനെ ഫിക്സ് ആവുന്നതല്ലടാ അതൊന്നും. This must be how Stone got in and out. Frank Stone ഓരോ ആൾക്കാരെ കൊല്ലാനും ഓരോ വെപ്പൺസ് ഉണ്ടാക്കിയിരുന്നു സ്പെസിഫിക് ആയിട്ട്. ദൈവമേ, ഒരു തല. Damn. I think she was one of Stone's victims. They never found her. ഇക്തിമാണ് മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരാ. Never found this place. How do you know? Because they went and just left all this stuff here. പോലീസ് ഈ സ്ഥലം ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല ട്ടാ. I'm sorry. കണ്ടിരുന്നെങ്കിൽ ഇവരെ ഇങ്ങനെ ഇട്ടിട്ട് പോവില്ല. I think I gotta go get my dad now. What? This is like real deal, no joke kind of shit, man. ഞാൻ അച്ഛനോട് പറയാൻ പോവാണ്, അച്ഛനെ കൊണ്ടുവരണമെന്ന്. I'm serious. We really shouldn't be in here anymore. Robert, back off, man. Just wait. Wait for what? Chris, I know how important your movie is. But this whole place is part of an actual murder case now. It's ancient history. There's no statute of limitations on murder, which means right now we're tampering with evidence. You want to fuck with that? But the movie? The movie's done. I thought you... Robert's right. You should get the sheriff. We got what we need. I said he. Go. Just... Paula Robert and decide. Anything else. നമ്മുടെ മൂവിയുടെ പരിപാടി കഴിഞ്ഞില്ലേ, പോയിട്ട് നിന്റെ ഡാഡിനെ കൊണ്ടുവന്നോന്ന്. ഇവിടെ നടക്കാണ്ടത് മുഴുവൻ എവിഡൻസ് ആണ്. ഇത് പോലീസുകാർക്ക് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് പേരുടെ മിസ്സിംഗ് ആയിട്ടുള്ള കേസ് ഇവിടെ സോൾവ് ആവും. മനസ്സിലായ? മിസ്സിംഗ് ആയിട്ടുള്ള കേസ് കംപ്ലീറ്റ് ഇവിടെ സോൾവ് ആവും. നമുക്ക് ഇറങ്ങാവാ. ഇപ്പൊ അവൾക്ക് പ്രശ്നമല്ല, അച്ഛനെ വിളിച്ചോണ്ടിരുന്നില്ല. What? Maybe we should wait outside until Robert comes back. വെറുതെല്ല അവനെ പറഞ്ഞു വിട്ടത് ഇവള്. ഷോക്ക്ഡ്. Hey, whoa, what the fuck? You can't move that. Yo, chill out, man. I'll put it back before the sheriff gets here. Just gonna get one quick shot first. Sure, yeah. Can't miss an opportunity. Sam Green etanaynu munnadu tirichu vechaalo. Victims for your movie. We're making this movie together. Ippa ninakku together okke orma onnalle ninakku. Not just two of us. Hi May. Every time I turn around, there you are with Robert. Yaan onnu tirinja nee Robertinte koodana eppozhum. We're alone now. Yeah. And all I can think about is you and Robert. You asked Linda to work on the movie with us. We needed help. And she's my friend. I wanted you guys to get to know each other. Well, sometimes it feels like I'm being ganged up on. That's not true. I'm not ganging up on you. It's how I feel. Yeah, but it's not true. You don't get to tell me how I feel, man. Let's... I started going out with you because you were really fun and making this movie was really fun. But this? This isn't very fun anymore. So... നീ എന്താ പറഞ്ഞു വരുന്നേ? What are you saying? I'm saying if we're not having fun anymore, maybe we shouldn't be in a relationship anymore. ഐ ശരി. നിന്റെ ഫൺ എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, അപ്പൊ ബ്രേക്കപ്പ് തേപ്പ്. ഇതിപ്പോ എന്ത് മറുപടി കൊടുക്കണം? ഒറ്റ മറുപടി കൊടുക്കാനുള്ള, അവൾക്ക് വേണ്ടാന്ന് അവൾക്ക് ഇപ്പൊ ഫണ്ണായിട്ട് തോന്നണില്ല. ആ തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അവൾ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. കാരണം അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ അവള് പറഞ്ഞത്. അവൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തോണ്ട്. കണ്ട, കുറച്ച് മനസ്സാണ്.
breaking up? I've got to get this shot. Yeah, of course. വേണ്ട ബ്രേക്കപ്പ് ആയി, പക്ഷെ എന്നാലും അവൾക്ക് ഷോർട്ട് ഇമ്പോർട്ടൻ്റാ. റിയൽ വിക്ടിമിൻ്റെ സാധനമൊക്കെ തന്നെ വേണം. ഇത് കുറച്ച് കൂടുതലാണ്. അത്രക്ക് ഭ്രാന്തേ. ആ കയ്യേറ്റപ്പേളാകണം. ഓ മൈ ഗോഡ്, ഇതിൽ ഹൊറും ഉണ്ട് കേട്ടാ. സീരിയൽ കില്ലർ മാത്രമല്ല. സന്തോഷായില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഓ വാട്സ് ഹാപ്പനിങ്. അയ്യോ, അവൻ പുനർജനിച്ച. ഇവിടെ അതും ഷൂട്ട് ചെയ്യാൻ നിൽക്കുക. ഓ, അവൾക്ക് മാത്രം എന്തോ കണ്ടിട്ടോ, അത് അവനെ കണ്ടിട്ടില്ല. കൺഫ്രണ്ട്. ഓ, അതാ ഇത്ര പെട്ടെന്നാ. അയ്യോ, അവൻ മരിച്ച്. ബ്രേക്കപ്പ് ആയത് വേറെ, പക്ഷെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോയതാ. പോയിട്ട് നമുക്ക് ഒരാൾ മരിച്ച്, പ്രസന്റ് ടൈമിലോട്ട് തിരിച്ചു വന്ന് 2024. ഓ, ഇവിടെ മാഡി പറഞ്ഞു ഇതുവരെ ബ്രദറിനെ കണ്ടിട്ട് ഹൈമീനെ കണ്ടിട്ടില്ല എന്ന്. ഹൈമി മരിച്ച് പണ്ടേ. Telling you, this door is a waste of time. We're going to open the door and we're going to look at it. We're going to finish the episode. I think the only way in is to solve it. There's an empty spot. So there must be a missing piece that fits here. Okay, let's say we all go hunting around this place for the missing cylinder tumbler thing. Even if we manage to find it, how do we solve the rest of it? Maybe there's something else in the atrium that's like a clue. Why would anyone put a clue for their massively complicated lock right out in the open? Practically right in front of it. Just a guess, but why not try this? Wow, I look at you, it's a proper door. Well, I wasn't actually expecting that to work. Almost like you knew. അവന് എനിക്ക് സംശയമുണ്ട്, അവന് വല്ലതൊക്കെ അറിയുമോ എന്നുള്ളത്. അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി. ലിൻ്റെ ഇപ്പം അത് പറഞ്ഞു, വെറുതെ വെച്ച് നോക്കിയതാന്നൊക്കെ. പക്ഷെ കണ്ടപ്പോൾ നിനക്കത് ഓൾറെഡി അറിയായിരുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നിയെന്ന് പറയാം. അവിടെ ആ ഡോറ് തുറക്കണമെങ്കിൽ എന്തോ പസിൽ, എന്തോ ഒരു സാധനം ഉണ്ട് നടുക്ക് ഫിറ്റ് ആവണത്. അത് കൊണ്ടുവച്ചിട്ട് വേണം അത് സോൾവ് ചെയ്യാൻ. സോൾവ് ചെയ്താലേ പരിപാടി നടക്കുള്ളൂ. 8mm film cinema. That's a lot of dollar for an old movie. പഴയ സിനിമയുടെ കണ്ട ഇവളുടെ ഒരുപാട് പൈസ ഉണ്ട് കേട്ടാ. ഇവർക്ക് ഇവരുടേന്ന് മാത്രല്ല,
വേറെ കുറേ ആൾക്കാരുടെ കയ്യെടുത്തുനിന്ന് ഇതുപോലെയുള്ള ഫിലിമിൻ്റെ പീസസ് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ വേറെ ഫിലിമാവാം, അഗസ്റ്റിന് വേണ്ട ഫിലിം ഒരു പക്ഷേ ഇവരുടെ കയ്യിലുണ്ടാവുള്ളൂ. ഇവൾ കുറേ കാലമായിട്ട് ഈ പറഞ്ഞ പോലെ അന്വേഷണം നടക്കുന്നുണ്ടാവണം. അങ്ങനെ പലർക്കും ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട്. മൂവി റിവ്യൂ മർഡർ മിൽ. പടം അത്ര പോരാന്നാണ് റിവ്യൂസൊക്കെ. ലൈക്ക് ഓഡിയൻസിനെ അങ്ങനെ വിചാരിച്ച പോലെ സ്കെയർ ചെയ്യാൻ പറ്റിയില്ല, ഇവർ ഫെയിലായി പോയിന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. താക്കോല് കിട്ടി. You know what they say about keys. Gotta be a lock nearby. No one says that, Maddie. ലോക്ക് ഇവിടെ താഴെ തന്നെ ഞാൻ കണ്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കഴിഞ്ഞ എപ്പിസോഡിലാണ് നമ്മളിവിടെ വന്നിട്ടൊരു കീ വേണമെന്ന് പറഞ്ഞല്ലേ തുറക്കാനായിട്ട്. ഇത് Something's missing. Okay. ഇതിൻ്റെ അകത്തൊരു മിസ്സിംഗ് പീസ് ഉണ്ട്, അത് വെക്കണം. ആ മിസ്സിംഗ് പീസ് ഇതിലുണ്ടോ? ഇതാണോ? ഇത് ആ സാധനമല്ല. ആ ഈ സ്റ്റാച്ചു Something this weird has to be important. Does it open? Missing a piece. Oh, ഇതിലേക്ക് ഒരു സാധനം വെക്കാനുണ്ട്. ആ ചിലപ്പോൾ ആ ഫ്ലോറിൽ തന്നെ കാണും, കാരണം ഇവരെല്ലാവരും അവിടെയാണ് നടന്ന് വട്ടമിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഓ ലുക്ക്. ആ okay. Oh, well, that sounded like it did something. ഇവിടെ ഒരു ഡോർ തുറന്നു കേട്ടാ, താഴത്തേക്ക് പോരെ. CCTV. It's like every room in the house. Yeah, I'd say this goes a little beyond your typical security. What do you mean? I get the sense our host just has a lot of valuable property and likes to be keenly aware of everyone's comings and goings. Point ആണ്. Only one of them isn't on. ഒരെണ്ണം നോ സിഗ്നലിൽ കിടക്കണ കണ്ടാ. സ്റ്റാൻ പറയണത് എന്താ വെച്ചാല് നമ്മുടെ അഗസ്റ്റിന് ഒരുപാട് വാല്യുബിൾസൊക്കെ കളക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നോർമൽ സെക്യൂരിറ്റിനേക്കാൾ കുറച്ച് എക്സ്ട്രാ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമിലേക്കും ഒരു കണ്ടുണ്ട്, പക്ഷെ ഒരൊറ്റ റൂമിൽ മാത്രം നോ സിഗ്നൽ കണ്ടാ. അപ്പം ആ റൂമിൽ എന്താണ് അഗസ്റ്റിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? Looks like the internal workings of a washing machine. But somehow I doubt it is. വാഷിംഗ് മെഷീൻ ഒന്നല്ല മോളെ, ടെമ്പറൽ മെഷീനറി. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല. അത്ര കഷ്ടപ്പെട്ട് ഞാൻ ആ ഡോറ് തുറന്നിട്ട് ഒന്നുമേ ഇല്ല. കിട്ടി സാധനം കിട്ടി. ഇതാണ് ആ മിസ്സിംഗ് പീസ്. ഇത് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ അവിടെ ഒരു കുഞ്ഞ് സ്റ്റാച്ചു ഉണ്ട്, അതിന് വെക്കാൻ പറ്റിയ എന്തെങ്കിലും കൂടെ കിട്ടിയാൽ സെറ്റാണ്. അത് ചിലപ്പോൾ മുള്ളാവും. ഇതുകൊണ്ട് ഇപ്പം നമ്മൾ താഴ്ത്തി തുറന്ന് ആ ഡോറ് നേരത്തെ തുറക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട്. ആദ്യം വെക്കാനായിട്ടില്ല. നമ്മൾ എടുത്തു വിടുന്ന ആ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ഐറ്റം വെക്ക്. അതെ ഒരു സംശയം വേണ്ട, ഇത് ഇവൻ്റെ ഇവിടെ കൊണ്ടുവെക്കുന്നു. യൂസ് അവന്റെ മറ്റേ കയ്യിൽ കൂടെ. Hillbilly and his hammer reunited. കിട്ടി. Okay, time to unlock that gate. ഇത് എടുത്തിട്ട് ഈ ഗേറ്റിൽ വെക്കുന്നു. What prize lies behind the mystery door? Do I even want to know?
Maybe it's a pattern, but I can't make heads or tails of it. Or heads and heads. And heads. ഈ മരം വെച്ചോക്കെ. ഈ മരമാണ് ഇപ്പൊ നമ്മൾ അവിടെ കൊണ്ടുവച്ചത്. ഓ വെയിറ്റ്, മരമല്ല ഇത്, ഓരോന്നും വ്യത്യാസമുണ്ട്. വീട്. ഓ, ഐസ് ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയ കേട്ടോ, അറിഞ്ഞിട്ടൊന്നുമല്ല. ആദ്യത്തെ ട്രെയിലിന് കിട്ടി. റിയലി ശരിക്കും ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ അകത്ത്. ഈ റൂമിന്റെ അകത്തേക്കുള്ള സി സി ടി വി ആയിരിക്കും അവിടെ നോ സിഗ്നൽ കിടക്കുന്നത്. ഇവളിങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്യണമെങ്കിൽ അതിന് വലിയ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇവള് കുറെ കാലമായിട്ട് ഫ്രാങ്ക് സ്റ്റോണിനെ തിരിച്ച് ജീവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. Be careful. Sushi, can I? ഇത് മുഴുവൻ നടന്നു കണ്ടിട്ട് ഇവളെ കുറിച്ച് പഠിക്കാൻ. Well, that's cheery. It's like a museum for... I have no fucking idea what. Something unearthly for sure. I am speaking from the Trade Winds movie theater on Texas Avenue, where we have witnessing some sort of protest, or I don't know. All I am able to report at this point is there have been several attacks on the general public as well as police and medical personnel. ഇവരുടെ സിനിമ കണ്ടിറങ്ങിയ ആൾക്കാർ മൊത്തം വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. Catalyst for the situation was, but I can confirm that it started in the cinema itself. As it has been reported, an employee was stomped to death during a showing of Murder Mill. From here I can see considerable damage done all around us, and police are currently doing their best to control this crowd. Okay. Oh no. Okay, now there is an arrest taking place, and several people are moving in, storming the officers at every side. Oh my god. Oh my god. Okay, that was an explosion. I can't see. The police have now opened fire. ന്യൂസ് റിപ്പോർട്ടാണ് കേട്ടോ നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. കണ്ട മർഡർ മിൽ സിനിമ കണ്ടോണ്ടിരുന്നായിരുന്ന ഓഡിയൻസ് വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. പ്രശ്നമാണ്. Locked. Hey, Linda, check this out. Coming. Lad or locked up. These mean anything to you? Yeah, actually. It's exactly like in my film, The Prophecy of Pain. You know, right after they open the tomb? ഓ, അവളുടെ ഫിലിമിലുള്ള അതേപോലത്തെ ഒരു സംഭവമാണിത്. Yeah, totally. It is exactly like that. There is no tomb in The Prophecy of Pain. Sorry. ഓനെ കയ്യിന്ന് പോയി. കയ്യിന്ന് പോയിടെ കൂട്ടാ. Think of it. I don't think there are any tombs in any of my movies. Never been into ancient curses and all that kind of fantasy stuff. ഓനെ. But you know that, right? Since you're such a big fan of my work. നീ ഭയങ്കര ഫാനാന്നൊക്കെ പറഞ്ഞ് തുലിച്ചതല്ലേ. You haven't seen a single one of my films. നീ എൻ്റെ ഒറ്റ പടം പോലും കണ്ടിട്ടില്ല എന്ന്. Of your reputation. Sure. Honestly, just when it comes to movies, I'm more of a kind of guy. Crowd pleaser, is it? Cliff Barra.
My films examine the persistence of evil in the heart of humanity. I'm sorry they're not crowd-pleasing enough for you. But now that you've shown your hand, why don't you tell me how you actually came into possession of the film? Well, if that's what you want to know, I'm afraid I am going to need something in exchange. ഓ, അവൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പകരം എന്തെങ്കിലും കൊടുക്കണമെന്ന്. അവൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അവൻ ഗാംബിൾ ചെയ്തിട്ട് കിട്ടിയതാന്നാ പറഞ്ഞത്. ഐ ക്യാൻ ഓഫർ യു മൈ ഫ്രണ്ട്ഷിപ്പ്. അവൻ ചിലപ്പോൾ അതിൽ വീഴും. There's really only one thing I can offer you. Which is? My friendship. You're joking, right? You strike me as someone who doesn't end up with a lot of people in your corner. That's your opinion. I'm pretty sure that whatever Augustine's up to does not involve us getting the sweet end of the deal. ഉറപ്പല്ലേ? Point. If we've got any shot at figuring out what's going on and maybe getting the upper hand, we got to trust each other. നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് വിശ്വസിച്ചേ പറ്റുള്ളൂ. One person I trust. അല്ലാണ്ട് അഗസ്റ്റിനെ നമ്പാൻ പറ്റില്ല. അത്രയും കാര്യം ഉറപ്പായി. You can trust me, Stan. ഇവിടെ എന്താ നടക്കുന്നത്? അവളുടെ പ്ലാൻ എന്താന്നൊക്കെ അറിയണം. If you tell me the truth about your film strip. പക്ഷെ നീ സത്യം സത്യമായിട്ട് പറയണം. I'll have to get back to you on that. അവനൊന്ന് ആലോചിച്ചിട്ട് പറയും. എടുപിടി എന്ന് പറയാൻ വയ്യ. This whole place is like a film set. കണ്ട ഗോഡ് ലൈക്ക് ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസ് അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അവൾക്ക് ഈ ഗോഡ് പറയല്ലേ, ഗോഡ് വേറെ എല്ലാം സ്പിരിച്വൽ പരിപാടി എല്ലാത്തിലും ചേച്ചിക്ക് ഒരു കണ്ണുണ്ട്. ഫ്രാങ്ക് സ്റ്റോണിന്റെ മാസ്ക്. Is that dried blood? അതെ. ക്യാമറ പഴയ ക്യാമറ, ഒരു പണ്ട് വിറ്റ ക്യാമറ. Hey, Linda. You should really come see. What is this? It was just displayed here, open to this page. Talismans contain wells of great power, can take many physical forms, often manifest as keepsakes of past victims. Victims? Victims, Frank Stone. Keepsakes of past victims, which can become protective talismans for those who bear them. What do you think it means? I don't know. But it must be important to Augustine if it was left open on this page. Maybe it's... പഴയ വിക്ടിംസിന്റെ ഫോമിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നിലനിന്ന് പോകാൻ പറ്റുന്നതാണ് അവൾക്ക്. അതുകൊണ്ടാണ് അവൾ സെഞ്ചുറീസ് ആയിട്ട് ജീവിച്ചത്. അതാരാ അവരിന്? ഓ, സാം ഗ്രീൻ. പുള്ളി എന്തിവിടെ? നമ്മുടെ ഓഫീസർ പുള്ളി മരിച്ചിട്ടില്ല കേട്ടാ. ദാറ്റ് ആർ സ്റ്റിൽ മിൽ 1980. തിരിച്ച് ഫ്ലാഷ് ബാക്കിലോട്ട് എത്തിയട്ടാ നമ്മള്. Think we should go retrieve the rest of the crew? It's like he doesn't even question anything they tell him anymore. I mean, he's a smart kid, but parents can be wrong. He's got to get that little Bonnie. Lindin porthana. He can't just be a little mama's boy forever. Bonnie. Huh? It's getting really cold. Maybe we should, you know, get the others head out. ഓ, നമുക്ക്. Oh. Cold. ഇവളൊരു അണ്ട ബ്രദർ മരിച്ചു. ഇവള ഒന്നും അറിഞ്ഞിട്ടില്ല. Something for that. Pocket warmer. Thanks, but probably shouldn't drink on the job. You sure? Oops. I guess I got colder than I thought when I was following you guys all the way out here. I know my limits. I've had to stay right up against them just to get through the past couple weeks at home.
It can't be all bad to spend more time with your family. Spoken like a true person who's not spent enough time with my family. I've spent a lot of time with Jaime. Jaime's... Oh, he can be all right. He just needs to grow up. But you are late. You've got to convince him to leave Cedar Hills when he graduates. He could come to New York, anywhere. He just can't stay here. I don't know if Jaime's ever even imagined himself anywhere else. He doesn't think that far ahead. Well, even if he hasn't, you've got to. What, leave? Yeah. I mean, unless there's some secret, unrequited reason why you might want to stick around. നിങ്ങളീ ആവശ്യമില്ലാത്ത യൂസ്ലെസ് ടോക്സ് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ മരിച്ചു, പിന്നെ അവനെ വിടുക്ക് പറയുന്ന കാര്യം നീ പറയണു. Unless you count my many unrequited love affairs with long-dead authors. I knew it. That I'm a corpse crusher. That this town's not worthy of you. Why do you hate Cedar Hill so much? You used to be like town mascot. Oh, that was when I thought the world began on Main Street, circled all the way around the earth, and ended right back on Main Street. Once I moved to New York, I realized the real world starts on Canal Street, bounces back and forth between Avenue C and West Side Highway. ഇവിടെ ജനിച്ചു വളർന്നാണെങ്കിൽ ഇവൾക്ക് ഈ സ്ഥലം വലിയ താല്പര്യമില്ല. പണ്ട് താല്പര്യമായിരുന്നു. അപ്പൊ അതെന്താന്ന് വെച്ചപ്പോ ഇവള് പറയാണ് പണ്ട് ഇവിടെ നിന്നാണ് വളർന്നത്. പിന്നെ ലോകം കണ്ടപ്പോ മനസ്സിലായി ഇത് ഏറ്റവും ഷിറ്റിയസ്റ്റ് പ്ലേസ് ആണെന്നുള്ളത്. I started a band to get girls, but I made the grave error of dating a girl in my own band. Oh? She was cool, but once she found out my trip back home was definite, she and the band pretty much moved on without me. അവൾക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അവള് പാരന്റ്സിന് വേണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നെന്ന് പറഞ്ഞില്ല, അമ്മ മരിച്ചപ്പോ അച്ഛന് വേണ്ടിട്ട്. പക്ഷെ ഇവള് ഇങ്ങോട്ട് വന്നത് കുറെ കാലം അവിടെ നിൽക്കുന്നു കണ്ടപ്പോ ഗേൾഫ്രണ്ടും ബാൻഡും ഇവള് മ്യൂസിക് ബാൻഡിലായിരുന്നു. അവരൊക്കെ ഇവള് ഉപേക്ഷിച്ചിട്ട് അവര് മൂവ് ഓൺ ചെയ്ത് പോയി. നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമില്ല, അവളുടെ ബാക്ക് സ്റ്റോറി അത്രേ ഉള്ളൂ. ഓക്കെ, ഇവര് ബാക്കിയുള്ളവരെ അന്വേഷിച്ച് പോവാണ് ഗൈസ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം. പോയി കഴിഞ്ഞാൽ രണ്ടാളെയും കിട്ടാൻ പോകണില്ല, അറിയാലോ നമുക്ക്. റോബർട്ട് മാത്രമാണ് ബാക്കിയുള്ളത്, അവനാണെങ്കിൽ അച്ഛനെ വിളിച്ചുകൊണ്ടിരാൻ പോയിട്ടുണ്ട്. എന്താവുന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം ഗൈസ്. സോ ടു ബി കണ്ടിന്യൂ. ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടാ, ലൈക്ക് അടിക്കണേ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് സ്റ്റോറി. ഒരേ സമയം പാസ്റ്റ് പ്രസൻറ്റ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നത് ലൈക്ക് രസമുണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ എപ്പിസോഡിലാന്ന് തോന്നി ഗെയിം ഇത്ര കിട്ടിലും ഗെയിം ചെയ്തിട്ട് അവർ ഒപ്റ്റിമൈസ് ചെയ്യാത്തത് വളരെയധികം റോങ് ആയിപ്പോയി. ആ ഒരു ഇത് മാത്രമുള്ള ആ ഒരു സ്റ്റട്ടർ സംഭവങ്ങൾ വരുന്നത് എന്ത് ചെയ്യാൻ, അതും കൂടെ നന്നാക്കിയിരുന്നെങ്കിൽ ഗെയിം എവിടെ എത്തേണ്ട സാധനം എന്നറിയോ. എനിവേസ് എന്തായാലും ബാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ ഗൈസ്, അഗെയിൻ ടു ബി കണ്ടിന്യൂഡ്.